ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1 കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 1/2 മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മുറിയേണ്ട ആവശ്യമില്ല, 1/2 വേവിൽ പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 മീഡിയം ലെവലിൽ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളകും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ചെമ്മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുകൊണ്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മസാല. ഇനി മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഇനി ഞാനിത് ദമ്മിടാൻ വേണ്ടിയിട്ട് വേറൊരു ചെമ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മസാലക്കൂട്ടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കാൻ, കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലൊരു സ്മെല്ലാണത്. പിന്നെ നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഭാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കയറ്റി വെക്കാം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.